ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്ന ഇന്ത്യൻ എയർഫോഴ്സിൽ വന്നിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഏകദേശം 300+ ഒഴിവുകളിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി AFCET എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 2022 പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിങ് സമയത്ത് തന്നെ നല്ല ശമ്പളത്തിൽ ഏകദേശം 57,000 വരെ ശമ്പളം ട്രെയിനിങ് സമയത്ത് തന്നെ ലഭിക്കുന്നുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് 1,77,000 1,77,000 വരെയൊക്കെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണിത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് AFCET 2022 അതുപോലെ NCC സ്പെഷ്യൽ എൻട്രിക്കുള്ള ജോബ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ AFCET എൻട്രി ഫ്ലെയിം ബ്രാഞ്ചിലാണെങ്കിൽ ഏകദേശം 77 വേക്കൻസി, പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലാണെങ്കിൽ ഏകദേശം 76 വേക്കൻസി, പിന്നെ 27 വേക്കൻസി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും വേക്കൻസികൾ വന്നിട്ടുണ്ട്. പിന്നെ NCC സ്പെഷ്യൽ എൻട്രിക്കുള്ള അപേക്ഷയും ഇതിനോടൊപ്പം തന്നെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20-24 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. 1/1/2023 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. 2/1/1999 1/1/2003 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ 20-26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1/1/2023 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. 2/1/1997 1/1/2003 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലെ ശമ്പളം ഫ്ലൈയിങ് ഓഫീസർ തസ്തികയിലേക്ക് 56,100 മുതൽ 1,77,500 വരെയാണ് ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യൻ എയർഫോഴ്സ് ആകുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. 1 December 2021 മുതലാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ആക്റ്റീവ് ആവുക. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.